നെക്സ്റ്റ് എന്താണ് നോക്ക്, നെക്സ്റ്റ് ഡബിൾ കോളം കാഷ് ബുക്കിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിനെന്തൊക്കെയാണുള്ളത് നോക്ക്. ക്വസ്റ്റ്യൻ 2014 ജനുവരി 1-ന് ക്യാഷ് ഇൻ ഹാൻഡ് 8,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 57,000, 7th റിസീവ്ഡ് എ ചെക്ക് ഫ്രം റീന 32,500, 9th ഡിപ്പോസിറ്റ് ദ എബോവ് ചെക്ക് ഇൻ ടു ബാങ്ക്, 12th പെയ്ഡ് ടു അനിൽ ബൈ ചെക്ക് 24,250, 15th റീന റിട്ടേൺഡ് ചെക്ക് ഡിസോണേഡ്, റിട്ടേൺഡ് അതായത് ചെക്ക് ഡിസോണേഡ് ആയിട്ട് എന്തായാലും റിട്ടേൺഡ് ആയി, എമൗണ്ട് തന്നിട്ടില്ല. അപ്പോൾ കൊടുത്ത ചെക്കിൻ്റെയൊക്കെ എന്തായത് ഡിസോണേഡ് ആയത്, അതായത് 32,500 ചെക്കിൻ്റെയും ഡിസോണേഡ് ആയിട്ടുണ്ടാവുക. 20th വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂട്ട് 2,500, 25th ചെക്ക് റിസീവ്ഡ് ഫ്രം ബീന 12,000, 28th ബീനാസ് ചെക്ക് എൻഡോസ്ഡ് ഇൻ ഫേവർ ഓഫ് മനോജ്, 30th ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ചെക്ക് 1,500, 30th വീണ്ടും ഒന്നും കൂടെ ഉണ്ട്, എന്താണ് ബാങ്ക് ചാർജസ് 250. അപ്പോൾ ഇത്രയാണ് ഇവിടെ തന്ന ട്രാൻസാക്ഷൻ. അപ്പോൾ ഇവിടെ നോക്കും, ഇവിടെ എന്തൊക്കെയാണ് വരിക. ഒന്ന് ക്യാഷ് ആണ് വരിക ഡബിൾ കോളത്തിൽ. രണ്ടാമത് എന്താ വരിക, ഡിസ്കൗണ്ട് ആണോ വരിക? അല്ല, ഡിസ്കൗണ്ടിനെ കുറിച്ച് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ബാങ്കിനെ കുറിച്ചും ചെക്കിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് രണ്ടാമത്തെ കോളത്തിൽ വരിക, ബാങ്ക് ആണ് വരിക. അപ്പോൾ അതെങ്ങനെ പ്രോബ്ലം നോക്കുക ചെയ്യുക നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത നോക്ക്, അടുത്ത നോക്ക്, ക്യാഷ് ബുക്കിൽ എങ്ങനെ വരിക നോക്കുക. അടുത്തത് ഇതിൻ്റെ ആൻസർ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുക നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുക, നേരത്തെ നമ്മൾ ഡിസ്കൗണ്ടിന് രണ്ട് കോള കൊടുത്തത്. ഇവിടെ നമ്മൾ എന്താ കൊടുത്തത് നോക്ക്, ക്യാഷിൻ്റെ കൂടെ എന്താ കൊടുത്തത്, ബാങ്ക് ആണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ഫസ്റ്റ് തന്നെ കണ്ടോ. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ആണ് വന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് ആകുമ്പോൾ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഓപ്പണിംഗ് ബാലൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 2 ബി ബൈ ഡി എന്ന് പറഞ്ഞിട്ട് 8,000 നമ്മൾ എഴുതണം. പിന്നെ നമ്മൾ നോക്കുക, അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട് എന്താ വന്നത് നോക്ക്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കണ്ടോ. അതിൻ്റെ അടിയിൽ കണ്ടോ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നത് എത്രയാണ് വന്നത്, 57,000. അപ്പോൾ അതും എന്ന് തന്നെയാണ് വന്നത്, 1st തന്നെയാണ് വന്നത്. പക്ഷേ എന്താണ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അപ്പോൾ ബാങ്കിലുള്ള ബാലൻസ് ആണോ അത്? അല്ല, ബാങ്കിലേക്ക് നമ്മൾ കൊടുക്കാനുള്ള. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഓർമ്മ ഉണ്ടോ? നമുക്ക് നിലവിൽ ഒരു 50,000 രൂപേൻ്റെ അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ 50,000 രൂപ നമ്മൾ ഓൾറെഡി പിൻവലിച്ച്, എന്നിട്ട് നമുക്ക് ആ പൈസ മതിയാവാഞ്ഞിട്ട് നമ്മൾ എന്താക്കുക, കുറച്ചും കൂടി കടം മേടിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയാം. ലോണ് പോലെ ആ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ കടം പോലെ എടുക്കുന്നതിനാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആകുമ്പോൾ നമ്മൾ ഏത് സൈറ്റിലാണ് എഴുതുക, നമ്മൾ കൊടുക്കാനുള്ള നമ്മൾ ലാബിലിറ്റിയാണ്, കടങ്ങളാണ്. അപ്പോൾ കടങ്ങളൊക്കെ നമ്മൾ ഏത് സൈറ്റിലാണ് എഴുതുക, അപ്പോൾ കൊടുക്കാനുള്ളതൊക്കെ എവിടെയെന്ന് എഴുതല്, ക്രെഡിറ്റ് സൈറ്റിലേന്ന് എഴുതല, കിട്ടാനുള്ള റെസിപ്റ്റുകളാണ് ഡെബിറ്റ് സൈറ്റിൽ എഴുതൽ, കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതൽ. അപ്പം ക്രെഡിറ്റ് സൈഡിൽ 1st ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതും, ബൈ ബാലൻസ് ബി ബൈ ഡി എന്ന് പറഞ്ഞിട്ട് എന്താ എഴുതുക, 57,000 എഴുതും. ഇപ്പുറത്തെ സൈഡിൽ 2 ബി ബൈ ഡി എന്ന് പറഞ്ഞിട്ട് നമ്മളെ കയ്യിലുള്ളത് 8,000 ക്യാഷ്, അത് ക്യാഷിൽ എഴുതും. പിന്നെ ബൈ ബാലൻസ് ബി ബൈ ഡി എന്ന് പറഞ്ഞിട്ട് 57,000 എവിടെ എഴുതുക, ബാങ്കാണ്. അപ്പോൾ ബാങ്കിൻ്റെ കുളത്തിലാണ് 57,000 എഴുതേണ്ടത്. പിന്നെ നോക്ക് അടുത്ത നോക്ക്, റിസീവ്ഡ് എ ചെക്ക് ഫ്രം റീന. അപ്പോൾ റിസീവ്ഡ് എ ചെക്ക് ഫ്രം റീനയാണ്. എന്നിട്ട് നോക്ക് അതെന്താ, ചെക്ക് ബാങ്ക് എൻട്രീസ് വരുമ്പോൾ എന്താ ചെയ്യുക, ആ പിന്നെ ആ ചെക്ക് അന്ന് തന്നെ കൊടുത്തിട്ടുണ്ടോ? റിസീവ്ഡ് ചെക്ക് ഫ്രം റീന, റീനേൻ്റെ അടുത്ത് ചെക്ക് കിട്ടി, പക്ഷെ അത് അന്ന് തന്നെ കൊണ്ട് കൊടുത്തോ? ഇല്ല, അതെന്നാ കൊടുത്തതെന്നാ നോക്ക്, അത് പിറ്റേ ദിവസം ആണ് നമ്മൾ എന്ത് ചെയ്തത്, 9th നമ്മൾ അത് എന്ത് ചെയ്തത്, ബാങ്ക് കൊണ്ട് ഇട്ടത് കണ്ടോ. രണ്ടാമത്തെ ഇത് 9th നമ്മളത് ബാങ്ക് കൊണ്ട്. അങ്ങനെ ഇടുമ്പോൾ എത്ര എൻട്രീസ് ചെയ്യുന്ന വരെ, 2 വരെ. ഒന്ന് കിട്ടുന്ന ദിവസത്തെ എൻട്രി, പിന്നെ ഒന്നെന്താ, 9th ബാങ്ക് കൊണ്ട് ഇടുമ്പോഴുള്ള എൻട്രി. അപ്പോൾ 2 ചെയ്യുന്ന വരെ. അപ്പോൾ അതാ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതാറ്, 9th എൻട്രി എങ്ങനെയെന്ന് എഴുതാറ് ഓർമ്മ ഉണ്ടോ? കിട്ടുമ്പോഴുള്ള എൻട്രി ഓർമ്മ ഉണ്ടോ നമുക്ക്, ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ്. അതേപോലെ പിന്നെ എന്തെന്ന് എഴുതുക, ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ടും നമ്മൾ 9th എൻട്രി, അങ്ങനെ 2 എഴുതല്ലോ. ഓർമ്മ ഉണ്ടോ ക്യാഷ് ഇതിൽ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് എന്ന്, ബാങ്കിങ് എൻട്രീസിൽ നിങ്ങൾ അത് പഠിച്ചു വരാം. അപ്പോൾ ഈ ബാങ്കിങ് എൻട്രീസ് നമ്മൾ ഫുള്ള് കാണാതെ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്പീഡിൽ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ദിവസം കൊണ്ടിടുമ്പോൾ നമുക്ക് 2 ആയിട്ടാണ് നമ്മൾ ഇടുക. അതേ ദിവസം അല്ലാതെ പിറ്റേ ദിവസം ഇടുമ്പോൾ 2 ആയിട്ടിടുക. ഒന്ന് ചെക്ക് കിട്ടുമ്പോൾ, ചെക്ക് ഡെബ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ആരാ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കിട്ടുമ്പോൾ നമ്മൾ ആ ചെക്ക് ക്യാഷായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു റീനയാണ് ഫസ്റ്റത്തെ എൻട്രി വരിക. പിന്നെ രണ്ടാമത്തെ എൻട്രി പിറ്റേ ദിവസം അല്ല അവർ കൊണ്ടിട്ടത്, 9th ആണ് അത് കൊണ്ടിട്ടത്. 9th കൊണ്ടിടുമ്പം എന്താ എൻട്രി വരിക, ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷും. അങ്ങനെ 2 ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക, 7th കിട്ടിയത്. അപ്പോൾ കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു റീന. അപ്പോൾ അത് ക്യാഷ് ബുക്കാണ്, അപ്പോൾ ക്യാഷ് എഴുതില്ല. അപ്പോൾ ടു റീന എന്ന് പറഞ്ഞിട്ട് 32,500 എഴുതും. 9th എൻട്രി എന്താ വരിക, ക്യാഷ് അക്കൗണ്ട്
ഒമ്പതാം തീയതി എൻട്രി എന്താ വരിക, ബാങ്കിൽ നമ്മൾ ആ ചെക്ക് കൊണ്ടിടും. അപ്പം ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് ആണ് വരിക. അപ്പം നിങ്ങൾ നോക്കും ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് ആണ് വന്നത്. അപ്പം നിങ്ങളിവിടെ ബാങ്കിൽ ക്യാഷ് എഴുതുമോ ക്യാഷിൽ ബാങ്ക് എഴുതുമോ എവിടെയാണ് നിങ്ങൾ എഴുതുക, എങ്ങനെ എഴുതി, നിങ്ങൾക്ക് ഡൗട്ടാവില്ലേ? അപ്പോൾ ഇവിടെ ക്യാഷും ബാങ്കും ഒരുമിച്ച് വന്ന്, അങ്ങനെ ക്യാഷും ബാങ്കും ഒരുമിച്ച് വരുന്ന എൻട്രികൾക്കാണ് നമ്മൾ കോൺട്രാ എൻട്രി എന്ന് പറയുക. കോൺട്രാ എൻട്രി അങ്ങ് പഠിച്ചിട്ടില്ല, അപ്പോൾ അത് പഠിക്കണം. കോൺട്രാ എൻട്രി എന്ന് വെച്ചാൽ ക്യാഷും ബാങ്കും ഒരുമിച്ച് വരുന്ന എൻട്രികളെയാണ് നമ്മൾ കോൺട്രാ എൻട്രി എന്ന് പറയുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ആ എൻട്രി നമ്മൾ മനസ്സിൽ പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ചെറുതായി എഴുതി വയ്ക്കുകയോ ചെയ്യുക. എന്താ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് ആണ് എൻട്രി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ, അപ്പോൾ ബൈ ഒമ്പതാം തീയതിയിൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്യാഷിന് നമ്മൾ 32,000 കാണിക്കും ഒമ്പതാം തീയതി തന്നെ. അതിൻ്റെ അതേ ദിവസം തന്നെ എന്ത് കാണിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ നമ്മൾ 32,000 കാണിക്കും. ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാഷിൻ്റെ എമൗണ്ട് കോളത്തിൽ 32,000, ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ 32,000 കാണിക്കും. എന്നിട്ട് അതിൽ എൽ എഫിൽ നമ്മൾ സി സി എന്ന് മാർക്ക് ചെയ്യും, അതായത് കോൺട്രാ എൻട്രി ആണെന്ന് തെളിയിക്കാനാണ് ഇത് ചെയ്യുന്നത്, സി സി എന്ന് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അടുത്ത നോക്കുക, അടുത്തതെന്താ, അടുത്തത് റീനാസ് ചെക്ക് റിട്ടേർഡ് അല്ലെങ്കിൽ എന്താ ഡിസോണേർഡ്. അപ്പം എന്തേന്ന് എൻട്രി വരിക, നമ്മൾ പറഞ്ഞിരുന്നു ഡിസോണേർഡ് ആകുമ്പോൾ എന്താ എൻട്രി വരിക, അന്ന് കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്ക് ആണ് വരിക. അപ്പോൾ ഇവിടെ 20-ാം തീയതി ഡേറ്റ് ഇടുക, റീനാന്ന് എഴുതൂല. അപ്പോൾ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ എഴുതുക, എത്രയാണ് റിട്ടേൺ ആയത് എത്രയാന്ന് വെച്ചാൽ ആ എമൗണ്ട് എഴുതുക. ഇവിടെ എമൗണ്ട് ഇല്ല, അപ്പോൾ നേരത്തെ കൊടുത്ത അതേ എമൗണ്ട് ആയിരിക്കും എന്തായത് റിട്ടേൺ ആയത്. അപ്പോൾ 15-ാം തീയതി ഡേറ്റ് ഇടുക, എന്നിട്ട് എത്രയാണ് എമൗണ്ട് ഇങ്ങനെ കിട്ടുക. നമ്മൾ നേരത്തെ കൊടുത്ത ചെക്കാണ് കേട്ടോ, റിട്ടേൺ ആയത് 7-ാം തീയതി നമ്മൾ കൊടുത്ത ചെക്ക്. അപ്പോൾ അതിന് മുൻപ് റീനാൻ്റെ വേറെ ഏതെങ്കിലും എൻട്രി മുകളിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ വന്നിട്ടുണ്ട് ഒരു 32,500. അപ്പോൾ ആ ചെക്ക് ആയിരിക്കും നമ്മൾ ഊഹിക്കണം. അപ്പോൾ 15-ാം തീയതി ഡേറ്റ് ഇട്ടിട്ട് 32,500 ചെയ്ത്, അതിന് മുൻപ് ഒരു എൻട്രി ഇപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയില്ലേ, 12-ാം തീയതിത്തെ പേഡ് ടു അനിൽ ബൈ ചെക്ക്, അത് നിങ്ങൾക്ക് അറിയില്ലേ, അത് നിങ്ങൾ എഴുതിയാൽ മതി. പേഡ് ടു അനിൽ ബൈ ചെക്ക് ആകുമ്പോൾ എങ്ങനെ എഴുതുക, ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു, അല്ല അനിൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്ക്. അടുത്ത 12-ാം തീയതിത്തത്, 12-ാം തീയതിത്തതാകുമ്പം ഏതാ വരിക, പേഡ് ടു അനിൽ ബൈ ചെക്ക് ആണ് വരിക. പേഡ് ടു അനിൽ ബൈ ചെക്ക് ആകുമ്പം എങ്ങനെ വരിക, 24,250. അപ്പോൾ പേഡ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് തന്നെയാണ് വരിക. പേയ്മെൻറ്റിൽ എന്താ വരിക, ബൈ അനിൽ എന്ന് വരും. എന്താ വരിക, ബൈ അനിൽ അക്കൗണ്ട് ഡെബ്റ്റർ ആണ് വരിക. അപ്പോൾ എന്താ വരിക, അനിൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക, ബാങ്ക് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ബാങ്കിൻ്റെ കുളത്തിൽ നമ്മൾ ബൈ അനിൽ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എഴുതുക. അടുത്ത നോക്ക് 15-ാം തീയതിത്തെ റീനാസ് ചെക്ക് റിട്ടേൺ അല്ലെങ്കിൽ ഡിസോണേർഡ്, അതിൻ്റെ എമൗണ്ട് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ റീനാൻ്റെ മുകളിൽ എൻട്രി എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. വന്നിട്ടുണ്ട്, റീനാൻ്റെ പേര് വെച്ച് 7-ാം തീയതി എൻട്രി വന്നിട്ടുണ്ട്, 32,500. അപ്പോൾ അതായിരിക്കും എമൗണ്ട്. ഡിസോണേർഡ് ആകുമ്പോൾ എന്താ എൻട്രി വരിക, കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്ക്. അപ്പോൾ ഇവിടെ കസ്റ്റമർ ആരാ, റീനാണ്. അപ്പോൾ റീനാസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്ക് ആണ് എൻട്രി വരിക. അപ്പോൾ 15-ാം തീയതി ഡേറ്റ് ഇടുക. അപ്പോൾ റീന ബൈ റീന ടു ബാങ്ക് എഴുതില്ല, അതുപോലെ ബാങ്കിൻ്റെ കുളത്തിൽ നമ്മൾ 32,500 എന്ന എമൗണ്ട് എഴുതുക. പിന്നെ വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്, ഓഫീസ് യൂസിന് വിഡ്രോ ചെയ്യുമ്പോൾ എന്താ എൻട്രി വരിക എന്നാണ് പറഞ്ഞത്, ഓർമ്മ ഉണ്ടോ എന്താ എൻട്രി വരിക? പേഴ്സണൽ യൂസിനാണെങ്കിൽ നമ്മൾ എന്താ എഴുതും, ഡ്രോയിങ്സ് എന്ന് എഴുതും. ഓഫീസ് യൂസിനാണെങ്കിൽ നമ്മൾ എന്താ എഴുതുക, ക്യാഷ് തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓഫീസ് യൂസിനാകുമ്പോൾ നമ്മൾ അതെന്താ, ഓഫീസിൻ്റെ യൂസിനല്ലേ, അപ്പോൾ നമ്മൾ ക്യാഷ് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എന്താ എഴുതുക, ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്ക് ആണ് വരിക. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക, നേരത്തെ എഴുതുക അതേപോലെ കോൺട്രാ എൻട്രി, ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 2,500 ബാങ്കിൻ്റെ കുളത്തിൽ എഴുതും, ടു ബാങ്ക് എന്ന് പറഞ്ഞ് 2,500 ക്യാഷിൻ്റെ കുളത്തിൽ എഴുതും. എൽ ബൈ എഫിൽ രണ്ടിലും സി സി എന്ന് എഴുതും. പിന്നെ എന്താ എഴുതുക, ചെക്ക് റിസീവ്ഡ് ഫ്രം ബീനയാണ്. 25-ാം തീയതിത്തെ ചെക്ക് റിസീവ്ഡ് ഫ്രം ബീനയാണ്. എന്നിട്ട് അപ്പോൾ ചെക്ക് റിസീവ്ഡ് ഫ്രം ബീന, അത് കഴിഞ്ഞിട്ട് 28-ാം തീയതി എൻട്രി നോക്കുക. എന്താ, ബീനാസ് ചെക്ക് എൻഡോസ്ഡ് ഇൻ ഫേവർ ഓഫ് മനോജ്. അപ്പോൾ ചെക്ക് റിസീവ്ഡ് ഫ്രം ബീന ആകുമ്പോൾ എന്താ എൻട്രി എന്താ എഴുതുക, നേരത്തെ നമ്മൾ എഴുതിയില്ലേ എന്തായിരുന്നു എൻട്രി, ചെക്ക് ബീനാൻ്റെ അടുത്ത് കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താ എൻട്രി എഴുതുക, ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബീന. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഒരേ ദിവസം ചെക്ക് കിട്ടി ആ ദിവസം അത് ബാങ്ക് കൊടുത്തില്ലെങ്കിൽ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും വരിക. എന്താ വരിക, ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബീനയാണ് ഫസ്റ്റത്തെ എൻട്രി വരിക.
ചെക്കിന് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? അന്ന് ബാങ്ക് കൊണ്ടേ കൊടുത്തിട്ടില്ല, അപ്പോൾ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്തത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബീന ആയിട്ട് ട്രീറ്റ് ചെയ്ത് ക്യാഷിൽ നമ്മൾ ടു ബീന എന്ന് പറഞ്ഞ് 12,000 എഴുതി. പിന്നെ 28-ാം തീയതിയിലത്തെ നോക്ക്, ബീനാസ് ചെക്ക് എൻഡോസ്ഡ് ഇൻ ഫേവർ ഓഫ് മനോജ്. അപ്പോൾ ഇവിടെ നമ്മൾ ബാങ്കിൽ കൊടുക്കുന്നതിന് പകരം ബീന തന്ന ചെക്ക് നമ്മൾ ആർക്കാണ് കൊടുത്തത്? മനോജിനാണ് കൊടുത്തത്. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക? ബാങ്കിന് പകരം മനോജ് വരും അല്ലേ, വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ക്യാഷായി ട്രീറ്റ് ചെയ്തത് നമ്മൾ ബാങ്കിൻ്റെ സ്ഥലത്ത് എന്തെഴുതുക? മനോജ് എഴുതുക. ബാങ്കിലാണ് ഇടുമ്പോൾ എന്താണ് എൻട്രി വരാറ്? എന്താ എൻട്രി വരാറ് നോർമ്മണ്ടോ? ബാങ്കിലാണ് ഇടുന്നതെങ്കിൽ എന്താ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് ആയിരുന്നു വരിക. അപ്പോൾ ബാങ്കിന് പകരം അവിടെ എന്ത് വരും? മനോജ് വരും. കാരണം ബാങ്കിലിടുന്നതിന് പകരം മനോജ് കൊടുത്തു, മനോജിന് കൊടുത്തു. അപ്പോൾ മനോജ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് ആണ് വരിക. അപ്പോൾ ബൈ മനോജ് എന്ന് പറഞ്ഞിട്ട് ക്യാഷിൽ 12,000 എഴുതുക. പിന്നെ അടുത്തത് 30-ാം തീയതിയിലത്തെ എൻട്രിയാണ്. 30-ാം തീയതി എന്താ? ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ചെക്ക്. ഇൻകം ടാക്സിൽ നമ്മൾ ഡ്രോയിങ്സ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ചെക്കാണ് വന്നത്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് ആണ് വരിക. അപ്പോൾ 30-ാം തീയതി ബൈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് അക്കൗണ്ടിൽ 1,500 കാണിക്കുക. 30-ാം തീയതി എന്നെയാണ് എന്ത് ബാങ്ക് ചാർജസ് വന്നത്. അപ്പോൾ ബാങ്ക് ചാർജസ് നമ്മൾ എഴുതണം. അപ്പോൾ ബാങ്ക് ചാർജസ് എങ്ങനെ എഴുതുക? ബാങ്ക് ചാർജസിൻ്റെ അക്കൗണ്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായത് ബാങ്ക് ചാർജസ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്കാണ് വരിക. ബാങ്ക് പിടിച്ചതാണ്. അപ്പോൾ നമ്മൾ ബാങ്കിന് കൊടുക്കാനുള്ളതാണ് നമ്മളെ എക്സ്പെൻസ് ആണ് അല്ലേ, എക്സ്പെൻസ് ആണ് ബാങ്ക് ചാർജ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ എഴുതുക? ബൈ ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ 250 എഴുതും. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യും. അതായത് ഏതൊക്കെ സൈഡ്? ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഡിസ്കൗണ്ടിൻ്റെ കൊളമാകുമ്പോൾ ഡിസ്കൗണ്ടിൻ്റെ കൊളങ്ങൾ എന്താക്കാറില്ലായിരുന്നു, എന്താ കൂട്ടി എഴുതി ബാലൻസ് ചെയ്യാറില്ലായിരുന്നു. കാരണം ഒന്ന് ഡിസ്കൗണ്ട് ആരോടും ഒന്ന് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആയതുകൊണ്ട്. പക്ഷേ ഇവിടെ രണ്ടും ബാങ്കാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ക്യാഷിൻ്റെ കോളം ആഡ് ചെയ്യുന്ന പോലെ തന്നെ ബാങ്കിൻ്റെ കോളം ആഡ് ചെയ്യുക. രണ്ട് കോളം നമ്മൾ ആഡ് ചെയ്തിട്ട് ഏറ്റവും വലിയ സംഖ്യ രണ്ട് സൈഡിലും എഴുതുക. എന്നിട്ട് ഏറ്റവും കുറവുള്ളത് എവിടെയാണ് നോക്കുക. ഇവിടെ ക്യാഷിൻ്റെ കോളത്തിൽ പേയ്മെൻറ്റിലാണ് കുറവുള്ളത്. അപ്പോൾ പേയ്മെൻറ്റിൽ നമ്മൾ 10,500 എഴുതുക. മറ്റേത് റിസിപ്റ്റിലാണ് കുറവുള്ളത്, അതുകൊണ്ട് മറ്റേ സൈഡിൽ എഴുതുക കേട്ടോ. അങ്ങനെയാണ് എഴുതേണ്ടത്. ക്യാരി ഫോർവേഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നല്ലോണം നോക്കുക. മറ്റേതുപോലെയല്ല, ഇതിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് ബാലൻസ് ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നമ്മൾ ബാലൻസ് സി ബൈ ഡി ആണെങ്കിൽ രണ്ട് സൈഡിലും കുറവുള്ളത്. പിന്നെ പിറ്റപത്തെ മാസത്തെ ക്യാരി ഫോർവേഡ് ചെയ്യണം. ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ക്യാഷിൻ്റെ എങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യണം? പിറ്റത്തെ മാസം ജൂലൈ 1 നമ്മൾ എത്ര ക്യാരി ഫോർവേഡ് ചെയ്യണം? 10,500 ക്യാരി ഫോർവേഡ് ചെയ്യണം. പിന്നെ മറ്റേതാകുമ്പോൾ ബാങ്കിൻ്റെ കുറവുള്ളത് ഏത് ഭാഗത്താണുള്ളത്? നമ്മൾക്ക് ഇപ്പോൾ കുറവുണ്ടായിരുന്നത് ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരും. അതായത് ജൂലൈ 1 എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇട്ടിട്ട് എത്ര ചെയ്ത ആ ക്യാരി ഫോർവേഡ് ചെയ്ത എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതുക. എന്നിട്ട് ക്ലോസ് ചെയ്യാം കേട്ടോ.